നീറ്റിൽ റാങ്ക് കുറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇതുവരെയുള്ളൊരു അധ്വാനവും പായായി പോയിട്ടില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓരോ ദിവസവും നിങ്ങൾ നേടിയെടുത്തത് അറിവുകൾ തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചു. സ്കൂളുകളിലും അല്ലെങ്കിൽ ഇനി കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഡീപ്പായിട്ടുള്ള നോളജ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കരിയർ ഫീൽഡിൻ്റെ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആദ്യ സമയത്ത് ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്ന് പോയി കൗൺസിലിങ്ങിനിരുന്നു. പോവാൻ സമയത്ത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന്. ആ കുട്ടി എന്നോട് പറഞ്ഞത്, ഇന്ന് ഞാനിവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. മീൻസ് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്തേനെ. കാരണം മുന്നത്തെ വർഷം നല്ല റാങ്ക് കിട്ടിയപ്പോൾ BDS അഡ്മിഷൻ കിട്ടിയിരുന്നു ഗവൺമെൻറ് കോളേജിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോളെ. ആ കുട്ടി റിപ്പീറ്റ് ചെയ്തു, ആ കുട്ടിയുടെ മാർക്കും കൂടി, പക്ഷേ റാങ്ക് കുറഞ്ഞു, എവിടെയും അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇത്തരം വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവർക്കും ഡോക്ടറാവാൻ എന്ന് പറയുന്നത്, MBBS എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമാണ്, പിന്നെ MD കൂടെ കഴിയുമ്പോഴേ നിങ്ങൾ ഡോക്ടറാവുന്നുള്ളൂ. ഡോക്ടർ എന്നുള്ളൊരു പഠനം മാത്രമല്ല, ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആരായി തീരണം എന്നുള്ള വ്യക്തമായൊരു പ്ലാനാണ്. പല കുട്ടികളും ഡോക്ടർ എന്നതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവരോട് എന്തുകൊണ്ടാണ് മോനെ ഡോക്ടറാവുന്നത്, എന്തുകൊണ്ടാണ് മോനെ ഡോക്ടറാവുന്നത്, ആ സ്റ്റാറ്റസിന് മാത്രമായിട്ടാണ്. വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ? പൈലറ്റായി കൂടെ ഇത്രയും പൈസ 50-100 കോടിയെ കൊടുത്ത് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോഴും ഒരുപാട് പൈലറ്റുമാർക്ക് കൂടെ അവസരങ്ങളുണ്ട്. വൈറോളജിസ്റ്റ് ആവാം, അതേപോലെ തന്നെ ഫോറൻസിക് സയൻസ് ഉണ്ട്, അതേപോലെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് പഠനം നടത്താം. 50 ലക്ഷവും 1 കോടി രൂപയൊക്കെ സാറിന് കിട്ടുന്ന അത്തരം എൻജിനീയറിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള ആർട്സിലാണെങ്കിലും സയൻസിലാണെങ്കിലും ഡിസൈനിങ്ങിലാണെങ്കിലും ഒക്കെ എത്രയോ അവസരങ്ങളില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് 2022 അല്ലെങ്കിൽ ഈ വർഷം 2022, ഒരു 2035, 2036, 2030 ആകുമ്പോൾ ഞാൻ എന്തായാലായിരിക്കും ഹാപ്പി ആയിരിക്കും. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണോ ഹാപ്പി ആവുക? ഞാൻ ആക്ടറാണെങ്കിലാണോ ഹാപ്പി ആവുക? എന്ത് ചെയ്യുമ്പോഴേ ഞാൻ ഹാപ്പി ആവുക? അതിലേക്ക് പോ. ഒരു MBBS വേണ്ടി ട്രൈ ചെയ്തു, നിങ്ങൾക്ക് എന്തോ ഒരു നിർഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു മൂഡിൻ്റെ കുറവുകൊണ്ടൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയില്ല, അതിലെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക? എന്താണ് അതുകൊണ്ട് കാര്യം? എടോ വേറെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഇനി MBBS വേണ്ടിയിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ, മേക്ക് ഡിഫറെൻ്റ് പ്ലാൻസ് A, B, C, D ലൈക്ക് ദാറ്റ്. അതിന് നിങ്ങൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ MBBS പോകും. നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നോക്കണം, എല്ലാം നോക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ BDS പോകും. ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന ഡിഗ്രിക്ക് പോകും, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകും. നിങ്ങളുടെ കഴിവനുസരിച്ച് ഒരു 3-4 പ്ലാൻ ഉണ്ടാക്കാതെ നിങ്ങൾ ഇന്ത്യയിൽ MBBS ട്രൈ ചെയ്യരുത്. കാരണം 17 ലക്ഷത്തിലധികം കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതുന്നത്. ഈ 17 ലക്ഷത്തിൽ എഴുതുമ്പോൾ MBBS 1 ലക്ഷത്തിന് താഴെയാണ് ഇന്ത്യയിൽ ഗവൺമെൻറ്റും അതേപോലെ ഡീംഡും പ്രൈവറ്റും എല്ലാം അടക്കമുള്ളത്. വളരെ കുറഞ്ഞ ഫീസിൽ കേരളത്തിലൊക്കെ പഠിക്കണമെങ്കിൽ 1000 റാങ്കിൻ്റെ താഴെയോ 1500 റാങ്കിൻ്റെ താഴേക്ക് വരുന്ന കാറ്റഗറി റിസർവേഷൻ ഉള്ളവർ പോലും. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലാനുമായിട്ട് മാത്രമേ നിങ്ങൾ പഠിക്കാനിറങ്ങാൻ പാടുള്ളൂ. ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ, ഈ ലോകം എത്ര വിശാല, എത്രയോ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ഇഷ്ടമല്ല ഉണ്ടാവുക, 2 ഇഷ്ടമാണ് ഉണ്ടാവുക. നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുക. ഒരു 10 പ്രൊഫഷൻ അങ്ങോട്ട് ചെയ്ത്, ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, ആക്ടർ, ലൈക്ക് ദാറ്റ്. എന്നിട്ടോ ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പി ആകുക എപ്പോഴാണ്? എന്നിട്ടൊന്ന് കണ്ണടക്കടും, ഒന്ന് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യും, ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ എന്താണെന്നാണ് ആയിത്തീരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ശരീരം അറിയാതെ ഒന്ന് മോട്ടിവേറ്റ് ആവുന്നത്, എപ്പോഴാണ് ഹാപ്പി ആവുന്നത്, അത് സെലക്ട് ചെയ്യും. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിലോ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യും. എവിടെയാണ് എൻ്റെ യഥാർത്ഥ കഴിവുകൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് വളരെ തീവ്രമായിട്ട് ആഗ്രഹം, അങ്ങോട്ട് പോ. അത് തന്നെയായിരിക്കും നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണീര് കൊണ്ട് കളയാനുള്ളതല്ല ജീവിതം, ആത്മഹത്യയിൽ അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. ഒരു MBBS കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയ എന്തോ ഒരു അവസരം നിനക്ക് വരാനുണ്ട്. ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക, ആ അവസരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. പുതിയ പ്ലാനുകളും പുതിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. താങ്ക് യു.